அப்புறம் வந்து வாழை இது பண்ணு சொல்லணும் നമസ്കാരം അജയാണ് എല്ലാവർക്കും ഫിഷി വ്ളോഗ്സിലേക്ക് സ്വാഗതം ദേ എൻ്റെ ബാഗ് കാണുന്നതാണ് നമ്മുടെ ചീങ്കപ്പുറാണ് പക്ഷേ എല്ലാം വെള്ളം കണ്ടവാനുള്ളതുകൊണ്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാനൊന്നും നിർവാഹമില്ല നിൽക്കാനുള്ള സ്ഥലമില്ല അല്ല പിന്നെ വള്ളമൊക്കെ കൊണ്ട് അതിനെ നടുക്കിട്ടിട്ട് എറിയേണ്ടി വരും അതെന്തായാലും ഇപ്പം നടക്കത്തില്ല നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ അപ്പുറം ഒരു ഇഞ്ചന്തറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പോൾ കാർ ഫിഷിങ്ങിൻ്റെ ടൈമിംഗ് ആയതുകൊണ്ട് അവിടെയൊക്കെ അത്യാവശ്യം കാർ ഫിഷിങ് നടത്തുന്ന ഏറിയാണ് അപ്പോൾ ഈ അവിടോട്ടൊക്കെ പോയിട്ട് ഇടാമെന്ന് വിചാരിക്കുകയാണ് അവിടെ സുനിൽ ഭായും ടീമും ഒക്കെ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഈ അവിടെ പോയി കുറച്ച് നേരം ചൂണ്ടയൊക്കെ ഇടാം കാർ ഫിഷിംഗ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് നാളായാലേ അപ്പോൾ നേരെ നമുക്ക് പോയി ഇപ്പോൾ ഈ എല്ലാവരും ചോദിക്കുന്നുണ്ട് കാർ ഫിഷിങ്ങിൻ്റെ ടൈമിംഗ് ആയോന്ന് ഇപ്പോൾ സീസൺ ടൈമാണ് കൂടുതലും കിട്ടുന്നത് ഇപ്പോൾ സീസൺ എന്ന് പറയുന്നത് കൂടുതലും കിട്ടുന്ന സമയമല്ലേ എല്ലാ സമയത്തും കിട്ടുമായിരിക്കും പക്ഷേ കൂടുതൽ കിട്ടുന്ന സമയത്ത് നമ്മൾ സീസൺ എന്ന് പറയാം അപ്പോൾ ഇത് സീസൺ ടൈമാണ് ഈ സമയത്ത് കൂടുതൽ കിട്ടാറുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ അടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ അവർക്ക് നല്ലോണം കിട്ടിയെന്ന് പറഞ്ഞു എനിക്ക് പോകാൻ പറ്റിയില്ല ചിലവാർക്ക് തിരക്കായതുകൊണ്ട് അതൊന്നും നടന്നില്ല ഇന്നെന്തായാലും കുറച്ച് നേരം പോയി ചൂണ്ടയൊക്കെ ഇട്ട് നോക്കാം വീണ്ടും അടുത്തുള്ള ഏറിയ തന്നെയാണ് നമുക്ക് അങ്ങോട്ട് പെയ്യെ നീങ്ങാം നമ്മുടെ ഇഞ്ചന്തറ സുനിൽ ഭായും കിരണും മനോജ് ഭായിയൊക്കെ നേരത്തെ വന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ കൃഷി ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സെറ്റപ്പാണ് അവിടെ ഒരു ബണ്ട് കെട്ടിയിട്ട് അകത്തോട്ട് വെള്ളം വിടും സ്പൈഡർ ഹുക്ക് ഒപ്പോ വിമാ സെറ്റ് ചെയ്തിട്ടേക്കുന്നല്ലേ പെല്ലറ്റ് ഓക്കെ പുഷ്ടി എയറൊക്കെ പുത്തിയ രീതി കേട്ടോ എയറിന് എയറിന് വൃത്തിയതയുണ്ട് സുനിലല്ലേ നല്ല കട്ട വെയിലൊക്കെയാണിത് രണ്ടുപേരും ബാഗിൽ കുടയൊക്കെ പിടിച്ചിരിപ്പുണ്ട് സ്റ്റിക്കൊക്കെ അവിടെ ഇങ്ങനെ അനങ്ങാതിരിപ്പുണ്ട് വെയിറ്റിംഗ് ആണ് വലിയ വലിയ മീനുകളും സ്പൈഡറും ഇത് നമ്മുടെ സുനിൽ ഭായിയാണ് സുനിൽ ഭായി നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയായിരിക്കും നേരത്തെ നമ്മുടെ കോമ്പറ്റീഷൻ നടന്നപ്പോഴത്തെ ഒരു വലിയ റീല് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു പുള്ളിയുടെ കലാവിരുതാണ് സുനിൽ ഭായി എല്ലാവർക്കും ഹായ് പറഞ്ഞേക്ക് ഹായ് വന്ന് തീറ്റേക്ക് എറിഞ്ഞിട്ടേക്കാണ് നനക്കൊന്നുമില്ല അപ്പോഴും ഫ്രണ്ട്സ് വള്ള മീൻ അങ്ങോട്ട് പോയാൽ രക്ഷ കിട്ടും ആ പോയി രക്ഷ കിട്ടും അടിപൊളി അടിപൊളി ആ പാട്ട് സേവ് ചെയ്ത് വെച്ചോ ആ എല്ലാം ഉണ്ടാവും പക്ഷെ കറുത്തുള്ള കണ്ടെങ്കിൽ കയറിപ്പോയി നിങ്ങൾ ഇങ്ങോട്ട് കയറ്റുവാണെങ്കിൽ അത്രയും ഇത് പോകത്തില്ല ഇച്ചിരി വലുതാണ് പോയപ്പോ ആ ഓക്കെ പോക്ക് പോക്ക് ആ പോക്ക് പോക്ക് ആ ചൂണ്ടയൊന്ന് വിട്ടുപോയി പൊളി എത്ര എന്നാ വെയിറ്റ് ചെയ്യണം മൂന്നാല് കിലോ കാണത്തില്ലേ
രണ്ടര കിലോ അവിടെ പറയുന്ന കേട്ടെ, നമുക്ക് എന്തായാലും വെയിറ്റിംഗ് നോക്കാം. രണ്ടര കിലോ കൂടുതൽ കാണുന്നത്. അതിൻ്റെ വെയിറ്റ് 3.5 കിലോ, 3,420. ഹോബബലാണോ? ഇല്ലേട്ടാ, സ്പൈഡറിനെ അവിടെ വെച്ചാൽ ബ്രൈഡൻ കട്ടി കിട്ടും. നല്ല അന്യായം നമുക്കൊരു പണി തന്നൊരു മീനാണ്. അന്യായ ഓട്ട് 4.5 കിലോ ആക്കാം. നോക്കാം നോക്കാം. ആ സ്പൈഡറും കൊണ്ട് ഓടി അതിനകത്ത് കയറി നായങ്ങണക്കകത്ത് കയറിയിട്ട് അന്യായ പണി. അതേ സ്പൈഡർ കണ്ട 4 കിലോ ആ റേഞ്ചേ ഉള്ളു കേട്ടോ. നല്ലവൻ്റെ പിടുത്തം. ചൂണ്ടൊക്കെ ഇട്ട് വെയിറ്റിംഗ് ആണ്. രണ്ട് മീൻ കയറി, പിന്നെ വേറെ വലിയ അനക്കങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ ഉദ്ദേശിച്ച ചൂണ്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഫിഷിംഗിൽ അതാണല്ലോ. പിന്നെ രണ്ടാമത്തെ മീൻ കയറി ഇച്ചിരി ടാസ്ക് ആയിരുന്നു. നിങ്ങളാരും അങ്ങനെ അനുകരിക്കാൻ ശ്രമിക്കരുത്, കാരണം കയ്യിലൊക്കെ സ്പൈഡർ ഹുക്ക് കയറിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ രണ്ടായിട്ട് ഇടാൻ പറ്റും. ഉച്ച കഴിഞ്ഞിട്ടുള്ള മീൻ പിടുത്തമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ നമുക്ക് ഇടാം. അപ്പോൾ എല്ലാവരും ചാനൽ ഫുള്ള് വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുമെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ബൈ.